ദുർഗ, ഫ്ലാറ്റിലെ താമസക്കാരുടെ ഭാഗത്തു നിന്നും പൊതു അച്ചടക്കം ലംഘിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി. തുടർന്നാണ് അത്തരത്തിലൊരു നോട്ടീസിലേക്ക് കടന്നതെന്നാണ് അധികൃതർ പറയുന്നത്, ഫ്ളാറ്റ് അധികൃതർ പറയുന്നത്. അവിടെ അവർ ഇത്തരം ഈ നോട്ടീസ് പതിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിവാഹിതർ അവിടെ താമസിക്കരുത്, കുടുംബങ്ങൾക്ക് മാത്രമുള്ളതാണ് ഫ്ളാറ്റ് എന്ന് ഇൻഡയറക്ട്ലി പറയുകയാണ് ആ നോട്ടീസിലൂടെ. അപ്പോൾ ഈ 6 ഫ്ളാറ്റിലുള്ളവർ മാത്രമാണ് അവിവാഹിതർ, 22 ഫ്ളാറ്റുകളിൽ താമസിക്കുന്നത് കുടുംബമാണ്. അപ്പോൾ ഈ 6 ഫ്ളാറ്റിലുള്ളവരുടെ ഭാഗത്തു നിന്നും എന്ത് മോശം പ്രതികരണം, അല്ലെങ്കിൽ സോ കോൾഡ് പൊതു അച്ചടക്കത്തെ എതിരായ പ്രവർത്തനം ഉണ്ടായി? എന്താണ് ആ പൊതു അച്ചടക്കത്തിന് എതിരായ പ്രവർത്തനം ഉണ്ടായത്? ഹലോ, കേൾക്കാം, പറയൂ. പൊതു അച്ചടക്കത്തിനെതിരായിട്ടുള്ള ഒരു ബിഹേവിയറും ഉണ്ടായിട്ടില്ല. അവരാണെങ്കിൽ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ഇങ്ങനെ പെരുമാറണം ബാച്ചിലേഴ്സ് ആയാലും, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഞങ്ങൾക്കെതിരാണ് ആദ്യമേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ ഇങ്ങനെ പെരുമാറണം, സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് ഒരു മുറിയിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് എഴുതാത്ത നിയമങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ സുഹൃത്തുക്കളെ രാത്രി ഇൻവൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒരു സമയം കഴിഞ്ഞിട്ട് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആക്കി. പിന്നെ ആണുങ്ങളുടെ ഫ്ലാറ്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കുന്നത്, അവിടെ മോശകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, ഡ്രഗ്സ് ഡ്രിങ്ക്സ് അത് ഇതൊക്കെ ആയിരിക്കും എന്നുള്ള കുറെ അസംഷൻസും ബേസ്ലെസ് ആയിട്ടുള്ള കുറെ അസംഷൻസും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബാച്ചിലേഴ്സിനെ ബാച്ചിലേഴ്സ് അവര് വിചാരിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല, അവർക്ക് അനുസരിച്ചുള്ള എഴുതാത്ത കുറെ റൂൾസ് അനുസരിച്ച് പെരുമാറുന്നില്ല എന്നുള്ള രീതിയിൽ ആണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ഉറപ്പായിട്ട് പ്രതികരിക്കും. ഞങ്ങളുടെ ഒരു ഗസ്റ്റ്, ഞങ്ങളുടെ ഒരു സുഹൃത്ത് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു കൊലീഗ് വരുമ്പോഴത്തേക്കും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓക്കെ, അവർ വരുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള റിസപ്ഷനാണ് മിക്കപ്പോഴും കിട്ടുക, ഭയങ്കര ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുമ്പോഴത്തേക്ക് അവർ നാച്ചുറലി എന്തെങ്കിലും ഒരു അലിഗേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഇവർ പറഞ്ഞ കേക്കില്ല, ഇവർ വേറെ പല കാര്യങ്ങൾക്കും ആണ് രാത്രി പുരുഷന്മാരെ വിളിച്ച് വരുത്തുന്നത്. ഇപ്പൊ രാത്രി എന്നില്ല, രാത്രി മാത്രമല്ല ഒരു സമയത്തും കയറണ്ടാന്നാ പറയുന്നത്. അതെ, ഇപ്പോൾ ഇവർ പറയുന്ന വിവാഹിതരായവർ അല്ലെങ്കിൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ ഏത് സമയത്തും ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ എന്ന വ്യത്യാസം, അല്ലെങ്കിൽ ജെൻഡർ വ്യത്യാസം, നമ്മൾ ആണ് പെണ്ണെന്ന് പറയുന്നില്ല, ജെൻഡർ വ്യത്യാസമില്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം അല്ലേ? അതെ, പ്രവേശിക്കാം. അവർക്ക് അത് റെസ്ട്രിക്ഷൻസ് ഇല്ല. നമ്മുടെ ഫ്ളാറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മള് ബാച്ചിലേഴ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ 27-28 വയസ്സ്, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ് ഇവിടെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവരൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനോ റോങ്ങും റൈറ്റും ചൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ മനസ്സിലാക്കാനോ ഉള്ള കഴിവൊന്നും ഇല്ല. ഇവരൊക്കെ പൊട്ടൻഷ്യലി ഹാം ചെയ്യാൻ ചാൻസ് ഉള്ളവരാണ്. ഫാമിലീസിനെ പോലെ അല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫാമിലീസിന്റെ അവിടെ ചെല്ലുന്നതിന് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കാണ് ഇങ്ങനത്തെ ഉള്ള റെസ്ട്രിക്ഷൻസ്. അവിടെ എല്ലാ ഫ്ളാറ്റുകാർക്കും ഒരേ റെന്റ് അല്ലേ? അല്ലേ, അതെ, റെന്റ് ഒന്നാണ്. അപ്പോൾ ബാച്ചിലേഴ്സിന് പ്രത്യേക റെന്റ് അല്ലെങ്കിൽ ഒരു ഇളവ് എന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേ റെന്റ് ആണ്. അതെ, ഒരേ റെന്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതായത് മോളത്തെ രണ്ട് ഫ്ളാറ്റ് പെന്റ് ഹൗസ് ആണ്. നിയമം വ്യത്യാസമുണ്ട്, നിയമത്തിൽ വ്യത്യാസമുണ്ട്. അതെ, നിയമം വ്യത്യാസമുണ്ട്.